ഞങ്ങൾ കണ്ണൂരിന്റെ മക്കളാണ്. ഭാവിയുടെ വാഗ്ദാനങ്ങളും പണ്ഡിറ്റുകളില്ലാത്ത കാതാളന്മാരുടെ ക്രൂരതയ്ക്ക് മുന്നിൽ പിടഞ്ഞു വീണു മരിച്ച് ഞങ്ങളുടെ ശുഹൈബ് അടക്കമുള്ള എല്ലാ വീര രക്തസാക്ഷികളുടെയും സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. നാടിന്റെ സമാധാനത്തിനും ശാന്തിക്കും, ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ അണിചേരുന്നു. എന്തിന്റെ പേരിലായാലും ഇനിയൊരു കൊല്ലും കൊലയും യുദ്ധ വേണ്ട. അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും പ്രതീകങ്ങളും അറബിക്കടലിൽ താണുപോകട്ടെ. അതിന്റെ പ്രചാരകരും പ്രേരകന്മാരും ജയിലുകളിൽ ബന്ധിക്കപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. സ്വന്തം ജീവൻ പോലും മണയപ്പെടുത്തി സത്യാഗ്രഹം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ നേതാവിനെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തി അഭിവാദ്യം ചെയ്യുന്നു. രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ ഞങ്ങൾ തലയുയർത്തിപ്പിടിക്കും. എല്ലാവർക്കും പ്രവർത്തിക്കുവാനും ജീവിക്കാനും ഉള്ള നല്ല നാളുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾ സമാധാനത്തിന്റെ സന്ദേശവാഹകരാണ്, സത്യാഗ്രഹത്തിന്റെ സഹചാരികളും. അവസാന ശ്വാസം വരെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ പ്രിയപ്പെട്ട ജവഹർ ഭാരതി വേദിയുടെ നമ്മുടെ പ്രിയ സഹോദരനും യുവ നേതാവുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹേബിന്റെ ഇന്ന് 12 ദിവസം പിന്നിടുമ്പോഴും ഫലപ്രദമായിട്ടുള്ള കൊന്നവരെയും കൊല്ലിച്ചവരെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ സംശയത്തിന്. അതുകൊണ്ട് നമ്മുടെ സമരനായകൻ 22,500 വാണിയമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വാണിയമ്പലം മലപ്പുറം എമൗണ്ട് പറയാൻ 22,000 യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ബാബാ ഈ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ നിൽക്കുന്ന ആളുകൾ ഒന്ന് ദയവായി ദയവായി മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. ധാരാളം ആളുകൾ ഈ സമരബന്ധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രിയപ്പെട്ട ശ്രീ കേസുഭാഗൻ അവർക്കെ നേരിൽ കാണുന്നതെന്ന സൗകര്യം നിങ്ങൾ ഒരുക്കിക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സുഹൈബ് കുടുംബ സഹായ ഫണ്ടിലേക്ക് 22,500 രൂപ സംഭാവന ചെയ്തവരും നിങ്ങളെ അറിയിക്കുന്നു. ദയവായി വളരെ പെട്ടെന്ന്
അവിടെ നിന്ന് ശ്രീ കേശുധാരൻ അവരുടെ കണ്ടതിനു ശേഷം ആളുകൾ മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് പങ്കന്മാര് മൂന്നാളുകൾ സഹോദരിയാണ് ഈ വേദിയിലേക്ക് കടന്നുപോകുന്നത്. പ്രിയമുള്ളവരെ, അവർക്ക് കടന്നു പോകാനുള്ള വഴി കുറിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. അവിടെ അവർക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ഈ വേദിയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സഭയെ അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് ദയവായി ഒന്ന് സഹായിക്കാം ഈ ജില്ലയിലെ